അതുപോലെ ഒക്കെ ഡയബറ്റീസ് പോഡിയാട്രിയും കാലിന്റെ ഞരമ്പുകളെയും അതുപോലെ തന്നെ രക്തക്കുഴലുകളെയൊക്കെ ബാധിച്ചിട്ട് കാലിന് മുറിവ് അങ്ങനത്തെയൊക്കെ വരും. അപ്പൊ നമുക്ക് ഈ ആയുർവേദ ചികിത്സാ രീതി കൊണ്ട് നമുക്ക് ഗുണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡയബറ്റിക് ആയുള്ള പേഷ്യൻസിന് സൈലന്റ് അറ്റാക്ക് ആയിരിക്കും അല്ലെ, അവർക്ക് ആ ഒരു വേദന അറിയുന്നില്ല എന്നുള്ളത്. അതുപോലെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ പലരും ഈ ഡയബറ്റിക് പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കാലൊക്കെ കറുത്ത കളറിൽ വരുന്നതും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ. മെയിൻ ആയിട്ട് കാരണം ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും, അതുപോലെ തന്നെ ഇസ്കീമിക് ന്യൂറോപ്പതി. കാരണം അത് പിന്നെ ഞരമ്പിനും ബാധിക്കും, അതേസമയം കാരണം ഞരമ്പിന് വേണ്ട ഊർജം കിട്ടുന്നില്ല, രക്തക്കുഴലുകൾക്കാണെങ്കിൽ വേണ്ടത്ര സഞ്ചാരം രക്തയോട്ടം കിട്ടുന്നില്ല. അപ്പൊ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി ആയാലും ഡയബറ്റിക് ഇസ്കീമിക് ന്യൂറോപ്പതി ആയാലും ഇത് രണ്ടും ഇതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേദന അറിയില്ല, അതുമാത്രമല്ല രക്തയോട്ടം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്കീമിക് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ്. വേദന വന്നാലും അവർ പെട്ടെന്ന് അറിയുന്നില്ല, വേദന അറിയില്ല. അതുകൊണ്ട് ഡോക്ടർ കണ്ണിനെ ഇത് എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്? ഏറ്റവും പ്രധാനം ഡയബറ്റിക് ന്യൂറോപ്പതി തന്നെ, കാരണം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ണിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഞരമ്പാണ്. കാരണം എല്ലായിടത്തും തിയറി ഒന്ന് തന്നെയാണ്, അത് ഓരോരോ അവയവത്തിനെയും ബാധിക്കുന്ന ഓരോ രൂപത്തിൽ. അപ്പൊ കണ്ണിനാണെങ്കിൽ ഒപ്റ്റിക് നെർവ്, ഈ ഒപ്റ്റിക് നെർവിനെ ഈ ഡയബറ്റീസ് ബാധിച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പതി. കാരണം അപ്പൊ അത് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടതും ചില ആളുകൾക്ക് ലേസർ ചെയ്താലും മാറ്റങ്ങൾ വരണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഷുഗറിനെ അണ്ടർ കൺട്രോളിൽ നിർത്തുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒന്ന് നമ്മളുടെ മനസ്സിലുണ്ട്. കാരണം ആയുർവേദത്തിൽ ഇതിന് പല മരുന്നുകളും പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഈ ഷുഗറിന്റെ കൺട്രോളിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ ഈ അസുഖം ഒരിക്കലും കോംപ്ലിക്കേഷൻക്ക് വരില്ല. കാരണം കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത്ര ഈസി അല്ല. കാരണം കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ച തന്നെ നഷ്ടപ്പെടും. ഇപ്പൊ നമുക്ക് തന്നെ സാധാരണ ഇപ്പൊ നമുക്കൊരു ധാരണ ഉണ്ട്, കാറ്ററാക്ട് വന്നാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിയത്. പക്ഷെ ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാലും ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിനാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് റെറ്റിനെ ബാധിക്കണം. ഇങ്ങനെ ഡയബറ്റീസ് കൊണ്ട് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചുള്ള മാറ്റം വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ഞരമ്പിനെ ബാധിക്കുകയാണെങ്കിൽ അതും പ്രയാസമാണ്. അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നീനെ ബാധിക്കുകയാണ്. കാരണം ഇതിനൊക്കെ നമുക്ക് ടിഷ്യൂ ലെവലില്ല. കാരണം നമുക്ക് രക്തം എന്ന് പറയുന്നത് എല്ലാ ടിഷ്യൂക്കൾക്കും എത്തുന്നൊരു സംഭവം. അപ്പൊ അതിലെല്ലാം ഗ്ലൂക്കോസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ പ്രയാസമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഏതൊരാളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാം. സിമ്പിൾ ടെസ്റ്റാണ്, ഫാസ്റ്റിങ്ങുകളും ചെയ്യുക. ഏറ്റവും നല്ലത് നമ്മൾ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ നല്ലത് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുകയായിരിക്കും. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക, അതേസമയം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ഒന്നര മുതൽ രണ്ട് വരെ പറ്റും, രണ്ട് മണിക്കൂറാണ് ഏറ്റവും കറക്റ്റ്. രണ്ട് മണിക്കൂറുള്ള ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ പ്രയോജനം. കാരണം ഫാസ്റ്റിങ്ങിനുള്ള ഷുഗർ 100 വരെ വരാം, അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറുള്ള ഷുഗർ മാക്സിമം 150 വരെ. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അപ്പൊ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മളിത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പം പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഡയബറ്റിക് ആയിരുന്നവരുണ്ടെങ്കിൽ അവരത് ഏതൊരു പ്രായം തൊട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു തുടങ്ങണം? ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് സൂചിപ്പിച്ചില്ല. Type 1 diabetes ആണെങ്കിൽ നമുക്ക് അവർക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യായിരിക്കും നല്ലത്. കാരണം Type 1 100% പാരമ്പര്യമായിട്ട് കിട്ടണം, പക്ഷെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളെ ഫാമിലി ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ജന്മനാ തന്നെ നോക്കായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാം ഈ Type 1 diabetes ഉണ്ടെങ്കിൽ മിക്കവാറും ഇൻസുലിൻ തന്നെയാണ് സൊല്യൂഷൻ. അപ്പൊ അത് ആസ് ഏർലി ആസ് പോസിബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനെയും ഇതിനൊന്നും ബാധിക്കാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ മുമ്പ് കാലത്ത് ഇതിനെ പറ്റിയൊന്നും അത്ര അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് Type 1 diabetes നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടും മിക്കവാറും കോംപ്ലിക്കേഷൻസ് വന്നിട്ടാണ് നമ്മൾ അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. ചില ആൾക്കാർ തല കറങ്ങി വീഴുക, അതല്ലെങ്കിൽ കാലിൽ മുറിവ് വരിക, പല പേഷ്യൻസും നമ്മളടുത്ത് തന്നെ വന്നിട്ടുണ്ട്. മുറിവ് ഉണങ്ങാതെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. നമ്മൾ ജന്മനം ഉണ്ടാവണം. അപ്പൊ അതൊരു വിഭാഗം. അപ്പൊ അങ്ങനത്തെവര് നമ്മള് ഫാമിലി ഹിസ്റ്ററിയില് Type 1 diabetes ഉള്ളവര് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇൻസുലിൻ എടുക്കണവരാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിന്റെ ഇടക്ക് തന്നെ നോക്കുക. അതല്ലാതെ ഉമ്മാക്കോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ക്ലോസ് റിലേഷൻസ് അമ്മാവന്മാർക്ക് ബ്ലഡ് റിലേഷൻ കേട്ടോ, അതല്ലാതെ നമ്മളിപ്പോ മാരേജ് അങ്ങനത്തെ റിലേഷൻസ് അല്ല. ബ്ലഡ് റിലേഷൻസ് ഉള്ളവർക്ക് 30% മുതൽ 50% ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 20, കാരണം നമ്മളിപ്പോ ഡയബറ്റീസ് ചെക്ക് ചെയ്യുന്നതിനേക്കാളും ഞാൻ പറയണത് പറഞ്ഞാൽ നമ്മളത് പ്രിവെന്റ് ചെയ്യാൻ നോക്കാം. കാരണം നമുക്കറിയാം നമുക്കൊരു സാധനം വരാൻ ചെക്ക് ചെയ്യാം, അതേ സമയം തന്നെ നമ്മൾ ചെക്ക് ചെയ്താലും നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളൊരു ദൃഢ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതാണ് നല്ലത്. അപ്പൊ
ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ അടുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 30 വയസ്സ് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട്, എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ പേടിക്കണം. അമിതദാഹം ക്ഷീണം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, അമിതദാഹം തന്നെ മെയിൻ, അതുപോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും, അതുപോലെ തന്നെ മൂത്രം, ഈ മൂന്ന് ലക്ഷണം. പിന്നെ വെയിറ്റ് ലോസും പെട്ടെന്ന് ഒരു 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 വർഷത്തിൻ്റെ അടുക്ക് ഒരു 10 കിലോ വെയിറ്റ് എങ്കിലും പെട്ടെന്ന് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ. പെട്ടെന്ന് നോക്കുന്നു വേറെ സൊല്യൂഷൻ, ഡയബറ്റിക് ആണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. കാരണം മുമ്പ് കാലത്തൊന്നും ടെസ്റ്റ് ഇല്ലല്ലോ, നമുക്കറിയാലോ മൂത്രം മൂത്രത്തിൽ എറുമ്പ് വന്നിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, കാരണം ഇപ്പഴും എന്തൊക്കെ സൗകര്യങ്ങൾ. ഇപ്പൊ ഡോക്ടർ നമ്മളിപ്പോ പറഞ്ഞ കൂട്ടത്തില് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, ഇപ്പൊ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്താ പറയുക, ഒഴിവാക്കുക എന്നുള്ള ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റിൽ ഇല്ല ശരിക്കും സത്യമാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാത്തിനും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കും. ഇവൺ ആയുർവേദത്തിൽ പറയുന്നുണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ തന്നെ മെഡിസിൻസ് ഇട്ട് കഞ്ഞി ഉണ്ടാക്കണം, അത്രയും സിമ്പിളായിട്ട് ആയുർവേദം. കാരണം ആയുർവേദം ഒരിക്കലും ഒരു ഔഷധം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷണം തന്നെയാണ് ഔഷധം, ഔഷധം തന്നെയാണ് ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കഞ്ഞി വെക്കുന്ന സമയത്ത് നമുക്ക് ഓരില, മൂവില, അതുപോലെ തന്നെ ചെറുള, ഞെരിഞ്ഞില്, ചെറുവെള്ളവഴുതന, ഇതൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെക്കാൻ പറയുന്നത്, ചെറിയ പഞ്ചമൂലം എന്നാ പറയാ, ഇതിട്ടിട്ട് കഞ്ഞി വെക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണ ശൈലിയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്താണ് ഡയബറ്റീസ് എന്നുള്ളത്, ആയുർവേദത്തിൽ പറയണ മിക്കവാറും മരുന്നുകൾ തന്നെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ. ഇതിന്റെ നമ്മൾ ആയുർവേദത്തിൽ അഗ്ര ഔഷധങ്ങൾ എന്ന് പറയാം, ഒറ്റമൂലികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അതിൽ തന്നെ അഗ്ര ഔഷധങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പനിക്കാണെങ്കിൽ പർപ്പടകുപ്പില്ല, അങ്ങനെ അങ്ങനെ ഓരോന്നിന് ഒന്നോ രണ്ടോ മാത്രം ടിപ്സ് പറയും. അതിലേറ്റവും പറയണത് എന്താണ്, മഞ്ഞളും നെല്ലിക്കയാണ്. കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് അത് മലയാളിക്ക് ഇല്ലാത്തൊരവസ്ഥയല്ല, നെല്ലിക്ക ഓൾമോസ്റ്റ് എല്ലാവരും. കാരണം ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ കുറവ്, കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെ വീട്ടിലൊക്കെ നെല്ലിക്ക വരണ്ട് അതൊരു ദിവസം വെറുതെ കഴിക്കുമായിരുന്നു. കാരണം നെല്ലിക്ക കഴിക്കുന്ന രസം കൊണ്ടല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പൊ മഞ്ഞളും നെല്ലിക്കും പ്രധാനമായിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കറുകപ്പട്ട പറയുന്നുണ്ട്, അതുപോലെ തന്നെ കരിവേപ്പിലൊക്കെ അതിനുള്ള. കാരണം എന്താണെന്നുള്ളത്, നമ്മളിപ്പോ ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനം നന്നായിട്ട് നടക്കുന്നു. ദഹനം നന്നായിട്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ ശരിയായ വിധത്തിലുള്ള, നമ്മൾ ആയുർവേദത്തിൽ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ആയുർവേദത്തിൽ പനി പോലും ശരിക്കും ദഹനം നടക്കാതെ എന്നാണ് സാധാരണ, ഇൻഫെക്ഷൻസ് അല്ല സാധാരണ പനി. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ശരിയായ വിധത്തിൽ ദഹനം നടന്ന് ആ രക്താണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ അങ്ങനെ വരുന്ന ഗ്ലൂക്കോസിന് നമ്മളെ ശരീരം, കാരണം നമുക്ക് ഗ്ലൂക്കോസ് വേണം, അതേസമയം തന്നെ ഈ ഗ്ലൂക്കോസിന് നമ്മളുടെ മസിൽസിനെ കൊണ്ടും അതുപോലെ തന്നെ ലിഗമെന്റ്സ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ആയുർവേദത്തിൽ പറയണത് കരിവേപ്പില ഇതിൻ്റെ ഒരു മരുന്നായിട്ട് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ കരിവേപ്പില കരിവേപ്പില ദഹനം നന്നാക്കാൻ, അതേപോലെ തന്നെ കയ്പ്പക്കൊക്കെ പറഞ്ഞ് അതുപോലെ എല്ലാവർക്കും അറിയണമെന്ന് ഉലുവ. അപ്പൊ ഈ ഉലുവ കഴിക്കുക, അതുപോലെ തന്നെ കരിവേപ്പില കൂടുതലായിട്ട് കഴിക്കുക, അതല്ലെങ്കിൽ കയ്പ്പക്ക കഴിക്കുക, മഞ്ഞൾ, നെല്ലിക്ക, കറുകപ്പെട്ട, ഇങ്ങനത്തെയൊക്കെ മരുന്നുകൾ, മരുന്നുകളല്ല ഭക്ഷണം തന്നെ നമ്മളെ ഭക്ഷണ രീതിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ കാണുള്ളൂ. പിന്നെ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അരിക്കും ഗോതമ്പിനും, കാരണം അലോപ്പതിയിൽ അത് അത്രയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആയുർവേദത്തിൽ പറയണത് ഈ അരി ഭക്ഷണവും ഗോതമ്പാണെങ്കിൽ ഗോതമ്പിന് പ്രിഫറൻസ് പറയുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പറയണം, നമ്മൾ 100 ഗ്രാം ഗോതമ്പും 100 ഗ്രാം അരി എടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈമിൽ, ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ സമയത്ത് ശരീരത്തേക്ക് വരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഗോതമ്പ് എന്നാവുമ്പോൾ കൂടുതലാണ്, സോറി ഗോതമ്പ് എന്നാവുമ്പോൾ കുറവാണ്. പിന്നെ അതുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് കാലിൽ മുറിവുണ്ടാവുക, മുറിവ് മുടങ്ങാൻ പണി, അത് കാലിൽ മാത്രമല്ല അത് നമ്മൾ ഇന്റേണലായിട്ട് മുറിവ് വരാനുള്ള കാരണം. അപ്പോൾ ഊസിങ് ഉണ്ടാകാം, അതല്ലെങ്കിൽ നീർക്കെട്ട് വരാം. കാരണം ഡയബറ്റിക് ഉള്ളവർക്ക് ജോയിൻറ്റ് പെയിൻ, അതുപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മളിപ്പോൾ പുറത്ത് മുറിവ് വരുന്നത് പോലെ തന്നെ രക്തക്കോലുകളാണെങ്കിലും മസിൽസിലാണെങ്കിലും ലിഗമെന്റ്സിൽ നമ്മളെ ആന്തരിക അവയവങ്ങളിലും ചെറുതായിട്ട് മുറിവ് വരാനാണ്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഗോതമ്പിനായിട്ട് പ്രത്യേകം പറയുന്ന ഒരു ഗുണമാണ് സന്താനകാരി എന്ന് പറഞ്ഞ ഗുണം. സന്താനകാരി എന്ന് പറഞ്ഞാൽ മുറിന് യോജിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതും ഇതിന്റെ ഒരു പ്രിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൂടെ പറയുന്നത്. അല്ല, ആയുർവേദ ശാസ്ത്ര പ്രകാരം, കാരണം അലോപ്പതിയിൽ അങ്ങനെ, കാരണം ആയുർവേദത്തില് ഓരോ മരുന്നിനായാലും ഓരോ ചെടിക്കായാലും ഗുണം, രസം, ഗുണം, വീര്യം, വിഭാഗം, പ്രഭാവം എന്ന് പറയുന്ന ക്വാളിറ്റീസ് പറയണ അതിലാണ് ഈ സന്താനകാരി. അതുപോലെ തന്നെ ഡയബറ്റീസിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിന് എല്ലാ നെർവ്സിനെയും ബാധിക്കും, നമ്മളെ കാലിലെ നെർവ്സിൽ മാത്രമല്ല, കാരണം ലൈംഗിക ഉത്തേജക ശക്തി വളരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വരെ ഈ ഗോതമ്പ് ഉപകരിക്കും. അപ്പൊ ഈ 3 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ആയുർവേദിക് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്
അരിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യണം ഗോതമ്പിനെ. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൽ